ഇതാണ് ലോക പ്രശസ്തമായ കുന്ത. രാജസ്ഥാനിൽ നിന്ന് കർണാടകയിലെ ബെൽഗാവിലേക്ക് കുടിയേറി പാർത്ത ഒരു രാജസ്ഥാനി മിഠായിക്കാരൻ ആക്സിഡൻ്റലി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സ്വീറ്റ്സാണ് ഈ കാണുന്ന കുന്ത. ഇതുപോലെ ഉത്തർപ്രദേശിന് കർണാടകയിലെ ധാർവാഡിലേക്ക് കുടിയേറി പാർത്ത് 175 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേടയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പേരാണ് ധാർവാഡി പേട. ഇതുക്കും മേലെ എന്തെന്ന് ചോദ്യത്തിന് ഉത്തരമാണ് നമ്മുടെ മൈസൂർ പാക്ക്. ഇതിനെപ്പറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ലോക പ്രശസ്തമായതും അല്ലാത്തതുമായ ഒരുപാട് തരം സ്വീറ്റ്സ് വാങ്ങിയത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ നാടായ മഞ്ചേരി എന്നാണ്. കേരളത്തിൽ തന്നെ ആദ്യത്തെ നന്ദിനിയുടെ ഔട്ട്ലെറ്റ് മഞ്ചേരിയിലാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇന്ത്യയിലെ രണ്ടാമത്തെ വലുതും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലുതുമായ കർണാടക മിൽക്ക് ഫെഡറേഷൻ്റെ ഒരു ബ്രാൻഡാണ് നന്ദിനി. അവരുടെ പേരറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് തരം പ്രൊഡക്ട്സുകൾ ഇവിടെ ഉണ്ട്. ഇതെൻ്റെ മൂന്നാമത്തെ വിസിറ്റ് ആയിരിക്കും നന്ദിനിയിലെ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ കാണുന്ന പല ഷോട്ടുകളും പല പ്രാവശ്യം എടുത്തതാണ്. അതോടൊപ്പം തന്നെ കഫേ മൂന്ന് പേരിൽ ഒരു ചെറിയ കഫേ കൂടി ഇവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഷോപ്പിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ നന്ദിനിൻ്റെ മിൽക്ക് പ്രൊഡക്ട്സുകൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഐറ്റംസുകൾ മാത്രമാണ് ഇവിടെ കിട്ടുക. നമ്മളിവിടുന്ന് കഴിച്ചിട്ടുള്ള ലോഡഡ് ഫ്രൈസിൽ ഉപയോഗിച്ചിരിക്കുന്ന നന്ദിൻ്റെ ചീസാണ്. കുടിച്ചിട്ടുള്ള ഡ്രിങ്കായ പർപ്പിൾ ലേഡിയിൽ നമ്മൾ നന്ദിൻ്റെ ഐസ്ക്രീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ പാസ്ത കഴിച്ചു, വാഫിൾ കഴിച്ചു, അങ്ങനെ പല സംഭവങ്ങൾ നമ്മൾ അവിടുന്ന് കഴിച്ചു. കഴിച്ചത് ഒരുവിധപ്പെട്ട എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആകെ എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ചാൽ നോൺ വെജ് വിഭവങ്ങളൊന്നും ഇവിടെ സെർവ് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അപ്പം മഞ്ചേരി IGBT ബസ് സ്റ്റാൻഡിലെ നന്ദിനി എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.